കാര്യം എന്താ വെച്ചാൽ, സാധാരണക്കാരിൽ സാധാരണക്കാരനായിരിക്കുന്ന തൊഴിലാളികൾ അവരുടെ തുച്ഛമായ വേതനത്തിന് വേണ്ടി രാവും പകലും കിടന്ന് ഉറക്കമഴിച്ച് ഇട്ടാണ് ഒരു സിനിമയോ ഒരു സീരിയലൊക്കെ ഉണ്ടാവുന്നത്. എല്ലാവർക്കും അറിയാം ആ അതിനുള്ള വേതനം കിട്ടണമെങ്കിൽ വലിയ തുകകൾ കൊടുത്ത് സാധാരണക്കാരന് തൊഴിലാളിക്ക് ഒരു മെമ്പർഷിപ്പ് എടുക്കേണ്ട അവസ്ഥയാണ് ഇന്ന് കേരളത്തിലുള്ളത്. അതിനൊരു മാറ്റം വരണം. കാരണം 1000 രൂപ അല്ലെങ്കിൽ 1500 രൂപയ്ക്ക് 15 മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളിക്ക് 2 ലക്ഷവും 3 ലക്ഷവും കൊടുത്ത് മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റുന്ന സാഹചര്യമല്ല ഇപ്പോൾ. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമ്മുടെ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും തന്നെ. അപ്പോ അങ്ങനെയുള്ള പുതുതലമുറയിലുള്ള ആളുകൾ, ഒരുപാട് ക്രിയേറ്റിവിറ്റി ഒക്കെ ഉള്ള, ഒരുപാട് കഴിവുകളുള്ള പുതുതലമുറയിലുള്ള ചെറുപ്പക്കാർ ഇന്ന് ഈ ഇൻഡസ്ട്രിയിൽ കടന്നു കയറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമൊക്കെ എന്ന് വെച്ചാൽ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ആവണമെങ്കിൽ ചുരുങ്ങിയത് 5 കൊല്ലം ഒരു ഡയറക്ടറെ കൂടെ പെട്ടി തൂക്കി നടന്നാൽ മാത്രമേ ഒരു സെറ്റിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് കയറാൻ പറ്റുള്ളൂ. ഇന്ന് പുതുതലമുറയിലെ ആളുകൾ ഒരു സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് തുടക്കത്തിൽ തന്നെ കാലെടുത്ത് വെച്ച് കയറുകയാണ്. സാഹചര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് സിനിമ ചെയ്യാനുള്ള മോഹമായി ചെല്ലുന്ന സമയത്ത് ഒരു മെമ്പർഷിപ്പ് ഉണ്ടോ എന്നുള്ള ചോദ്യം വരുമ്പോൾ, ആ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി പല സംഘടനകളുടെയും ഓഫീസിൽ കയറി ഇറങ്ങുമ്പോൾ ലക്ഷങ്ങളാണ് ഡൊണേഷൻ കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. സാധാരണ സിനിമാ മുഖം അവിടെ ചിലപ്പോൾ അറ്റുപോകാണ് ചെയ്യാറ്. പിന്നെ മറ്റ് ഇൻഡസ്ട്രികളിൽ തന്നെ ഈ ലൊക്കേഷനുകളിൽ തന്നെ മെമ്പർഷിപ്പ് കാർഡ് ഇല്ലാത്തവർക്ക് ജോലി ചെയ്യാം. അതെന്താന്ന് കരുതിയാൽ, നിലവിൽ ഏതെങ്കിലും ഒരു അസോസിയേഷനോ കാർഡുള്ള വ്യക്തിക്ക് പ്രൊഡ്യൂസർ അസോസിയേഷൻ അംഗീകരിച്ചിരിക്കുന്ന വേതനം കൊടുത്തോളും. നേരെ മറിച്ച് ഒരു സംഘടനയിൽ മെമ്പർഷിപ്പ് ഇല്ലാത്ത ഒരു വ്യക്തി അവന്റെ ആഗ്രഹം നിറവേറാൻ വേണ്ടി ചിലപ്പോൾ 1000 രൂപ 1500 രൂപ കിട്ടുന്നിടത്ത് 700 രൂപയ്ക്കും 800 രൂപയ്ക്കും ജോലി ചെയ്യുന്ന സാഹചര്യം ഇന്ന് ഇവിടെയുണ്ട്. മറ്റൊന്നുമല്ല, അത് ഇതുപോലുള്ള ഭീമമായ തുക കൊടുത്ത് മെമ്പർഷിപ്പ് എടുക്കാൻ കഴിവില്ലാത്തവര് ആ ഒരു രീതിയിലേക്ക് ആയി മാറുകയാണ്. അവരുടെ സ്വപ്നം ഉപണിയാൻ വേണ്ടി ഇത് കഴിഞ്ഞ് ഒരു പ്രൊഡ്യൂസറെ കണ്ടെത്തണമെങ്കിൽ ഒരുപാട് പാടുകളുണ്ട്. കാരണം ആദ്യമായിട്ട് ഡയറക്ഷൻ ചെയ്യുന്ന ഒരാൾക്ക് ഒരു പ്രൊഡ്യൂസർ ലീഡിങ് ആവില്ല, അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരും. പിന്നെ മെമ്പർഷിപ്പ് എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പൊ കാശ് ഉള്ളവൻ തന്നെ മെമ്പർഷിപ്പ് എടുക്കാൻ ചെന്നാൽ പറയുന്ന കാര്യം, നിങ്ങൾ 2 സിനിമ ചെയ്തു വരൂ, 3 സിനിമ ചെയ്തു വരൂ, അത് കേട്ട് ഓഫീസിൽ ഇറങ്ങിപ്പോകും. ലൊക്കേഷൻ ചെല്ലുമ്പോൾ പറയും നിങ്ങൾക്ക് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാം. ഇതാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ അതിനൊക്കെ ഒരു മാറ്റം വരണം. ആ മാറ്റം സാധാരണക്കാർക്കും ഇവിടെ സിനിമ ചെയ്ത് അവരുടെ കഴിവുകളെ പുറത്തെത്തി എത്തിച്ച് അതുപോലെ മാറാൻ ഒരു സാഹചര്യം ഉണ്ടാക്കണം എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ ഫിലിം മേക്കേഴ്സ് അസോസിയേഷൻ കേരളത്തിൽ ഇതിന്റെ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത്. മറ്റ് കാര്യങ്ങൾ കൂടുതലായിട്ടൊന്നും പറയാനില്ല. പിന്നെ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ കാര്യത്തിലൊന്നും ഇവിടുത്തെ ഒരു സംഘടന പോലും സംസാരിക്കുന്നതായി ഞങ്ങൾ ഇതുവരെ ഇത്രയും വർഷമായിട്ട് കേട്ടിട്ടില്ല. നിങ്ങൾ ആരെയും കേട്ടിട്ടുണ്ടോ? കാരണം കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന ആളുകളുണ്ട്. അവരെന്താണ് സിനിമയുടെ കഥ കേട്ട് ആ കഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ ആക്ടേഴ്സിനെ സെലക്ട് ചെയ്യുന്ന ആളുകളാണ് കാസ്റ്റിംഗ് ഡയറക്ടർ. എന്നാൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇവിടെ 100 or 200 ജൂനിയർ ആർട്ടിസ്റ്റുകളെ വേണ്ട ആളുകളാണ് കാസ്റ്റിംഗ് ഡയറക്ടർ എന്നുള്ള പേരിൽ ആളുകളെ കൊടുത്ത് അവരുടെ വേതനം സിനിമാ പ്രൊഡ്യൂസറുടെയും പ്രൊഡക്ഷൻ കൺട്രോളർമാരെയും മേടിച്ചിട്ട് അവര് ഈ വരുന്ന രാവും പകലും കൂടി കഷ്ടപ്പെട്ട് ഉറക്കമായിട്ട് നിൽക്കുന്ന 2 ദിവസം 3 ദിവസം ഷൂട്ട് കഴിഞ്ഞ് പോകുന്നവർക്ക് വണ്ടി കാശ് കൊടുത്തിട്ടും അതുപോലെ നടുറോട്ടിലും ഇറക്കി വിട്ടു പോയ ഒരുപാട് ചരിത്രം നമ്മുടെ ഇവിടെയുണ്ട്. ഇതൊന്നും ചോദ്യം ചെയ്യാൻ വേണ്ടി സംസാരിക്കാൻ വേണ്ടി ഇവിടെ ആളില്ല. ഇതാണ് ഇതിന്റെ ഒരു സത്യമായ കാര്യം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഡ്രൈവേഴ്സ് മേഖല, ഇവിടെ നിലവില് ഇന്ത്യൻ ലൈസൻസ് ഉള്ള ഒരു വ്യക്തിക്കും വണ്ടി ഓടിക്കാവുന്നതാണ്. പക്ഷെ സിനിമാ സംഘടനയിൽ ഒരു മെമ്പർഷിപ്പ് കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ വണ്ടി ഓടിക്കാൻ പാടുള്ളൂ. പുതിയ ഒരു നിയമങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കാർഡ് ഇല്ലാത്തൊരു വ്യക്തി ചിലപ്പോൾ നമ്മുടെ ഒരു ബന്ധത്തിന്റെ പേരിൽ, ഞാനൊരു ഡ്രൈവറായിരിക്കാം, എന്റെ സുഹൃത്തുക്കൾ പണം ചെയ്യുമ്പോൾ എന്നെ വിളിക്കില്ലേ, സ്വാഭാവികമാണ്. ആ ഓടിക്കൊണ്ടിരിക്കുന്ന സമയം 4 ദിവസം കഴിയുമ്പോൾ ഇപ്പോൾ നിലവിലുള്ള അസോസിയേഷൻ എന്ന് വെച്ചാൽ അവര് അവരുടെ കണക്കുകളെടുക്കും. അതായത് മെമ്പർഷിപ്പ് ഇല്ലാത്ത ആളുകൾക്ക്, മെമ്പർഷിപ്പ് ഉള്ള ആളുകൾക്ക് ഇത് കഴിഞ്ഞ് ഇവിടെ 4 ദിവസം കഴിഞ്ഞ് അവര് ആ കാർഡ് ഇല്ലാത്ത വ്യക്തികളുടെ ജോലി നിഷേധിക്കുന്ന സംഭവം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ അതുകൊണ്ടാണ് ഒരു കാർഡ് ഉണ്ടെങ്കിൽ ജോലി ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു അസോസിയേഷൻ വന്ന് തുച്ഛമായ മെമ്പർഷിപ്പിന്റെ തുക മേടിച്ചുകൊണ്ട് സംഘടനയ്ക്ക് പ്രവർത്തിക്കാനുള്ള ഫണ്ട് വേണം, തുച്ഛമായ പൈസ മേടിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു
ഓണർഷിപ്പ് കാർഡ് കൊടുക്കുന്നു. അപ്പോ ഈ കാർഡില്ലാത്ത വ്യക്തികളുടെ ജോലി നിഷേധിക്കപ്പെടുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം, നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്നുള്ളതും കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇതിനൊക്കെ ഒരു മാറ്റം വരണം. വെറുതെ നമ്മൾ സംസാരിച്ചതുകൊണ്ട് കാര്യമില്ല, അതിനൊക്കെ പ്രതികരിക്കാനും കൂടി ഒരു സംഘടന ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾ നേരെയാവുള്ളൂ. അല്ലാതെ ആ രീതിയിൽ ആ കാര്യങ്ങളിലേക്ക് എത്തില്ല എന്നുള്ള ഉത്തമ ബോധ്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു അസോസിയേഷൻ ഇവിടെ അനിവാര്യമാണ്, അത്യാവശ്യമാണ്. മറ്റുള്ളവർക്ക്, സാധാരണക്കാർക്ക് വേണ്ടിയാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ഈ ഒരു സാധാരണ സിനിമാ ടെക്നീഷ്യന്മാർക്കും അതുപോലെ തൊഴിലാളികൾക്കും ഇതുപോലെയുള്ള എന്താ പറയുക ചെറിയ ചെറിയ ആർട്ടിസ്റ്റുകളും ഒക്കെ ഒരു മെമ്പർഷിപ്പ് എന്നുള്ള രീതിയിൽ എടുക്കാനുള്ള സംഘടനയായിട്ട് വന്നിരിക്കുന്ന ഈ ഒരു സംഘടനയെ നിങ്ങളെല്ലാവരും അക്കമഴി തന്നെ നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യണം. കാരണം നമുക്ക് വേണ്ടിയല്ല, നമുക്ക് എല്ലാവർക്കും വേണ്ടി തന്നെയാണ്, എല്ലാവരുടെ വ്യക്തികൾക്കും വേണ്ടിയല്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലും നമുക്ക് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമുക്ക് അവരുടെ പ്രശ്നങ്ങളിലേക്ക് ഇടപെട്ടുകൊണ്ട് നമുക്ക് സംസാരിക്കാനുള്ളൊരു വേദി, ഒരു സംഘടന അല്ലെങ്കിൽ കൂട്ടായ്മ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ ജോലി ചെയ്ത് കാശ് കിട്ടിയില്ലെങ്കിൽ അയാൾ ഒരിക്കലും സംസാരിച്ചിട്ടൊന്നും കാര്യമില്ലാത്തൊരു സ്ഥലമാണ്. അപ്പം അതുകൊണ്ട് ഒരു സംഘടനയാകുമ്പോൾ ആ സംഘടനയ്ക്ക് ഒരു ബലം ഉണ്ടാകുമ്പോൾ അത് കേൾക്കാൻ ആളുണ്ടാവും. അങ്ങനെ ആ തൊഴിലാളിയുടെ വേതനം കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറ്റം ഉണ്ടാവുകയും ചെയ്യും. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ ഫിലിം മേക്കേഴ്സ് അസോസിയേഷൻ ഇവിടെ പ്രവർത്തനം ആരംഭിച്ച്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ എന്താ പറയുക സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. അത് നമ്മുടെ എല്ലാ തൊഴിലാളികൾക്കും കൂടിയാണെന്നുള്ളൊരു ചിന്തയോടുകൂടി നിങ്ങൾ ഹെൽപ്പ് ചെയ്ത് എല്ലാ മേഖലയിലേക്കും ഈ ഒരു അസോസിയേഷന്റെ കാര്യം ഒന്ന് പുറത്തേക്ക് എത്തിക്കാം എന്ന് ഞങ്ങൾ വിനീതമായി അപേക്ഷിക്കുകയാണ്.